ഹായ്, കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു ക്രൈം ത്രില്ലർ കണ്ടതിൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. ഇന്നലെ ഞാൻ പോർത്തുഗൽ എന്ന സിനിമ കണ്ടു. ആ സിനിമ June 9 റിലീസ് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതിന് മാക്സിമം സ്ക്രീൻ ലഭിച്ചിരുന്നില്ല. പിന്നീടുള്ള അതേ ആ ഒരു സിനിമയുടെ മൗത്ത് പബ്ലിസിറ്റി കാരണം നമ്മുടെ June 16 മാക്സിമം നമ്മൾ സ്ക്രീനിൽ അത് പ്രദർശിപ്പിക്കാനുള്ള അനുമതി അതിന് ലഭിച്ചിരുന്നു. ഞാൻ ഇന്നലെ പോയി സിനിമ കണ്ടിരുന്നു. സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇതുവരെയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഡയറക്റ്റ് വിഘ്നേഷ് ആണ്. വിഘ്നേഷ് എൻ്റെ ഇതിന് മുമ്പത്തെ സിനിമകൾ ഞാൻ അദ്ദേഹത്തിനെ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിനു മുമ്പ് അദ്ദേഹം വല്ല സിനിമ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ സിനിമ മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് തുറക്കുമ്പോഴുള്ള ഒരു പബ്ലിസിറ്റിയുടെ പുറത്ത് കുറച്ച് എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് പോയി കണ്ടത്. പക്ഷേ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആകെ ഒരു ഫോൾട്ട് എന്ന് വെച്ചാൽ അവർ മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുമ്പോഴത്തേക്കിനും പറയുന്നത് രാക്ഷസിനേക്കാൾ മികച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ രാക്ഷസനോളം വരുന്ന സിനിമ എന്നൊരു കമ്പാരിറ്റി അല്ലെങ്കിൽ കമ്പാരിസൺ കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. സിനിമ ഫീൽഡ് സിനിമ ഈ സിനിമയുടെ പിന്നിലുള്ളവരല്ല, ബാക്കി കണ്ടവരും അല്ലെങ്കിൽ അത്യാവശ്യം പേജുകളിലൊക്കെ കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാക്ഷസനോളം ഞാനൊന്നും ഈ ഒരു കമ്പാരിസൺ കണ്ട് എൻ്റെ മനസ്സിലുള്ള എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു ഡീപ്നെസ് ഭയങ്കര ഹൈ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടപ്പോഴത്തേക്കിനും രാക്ഷസൻ്റെ അത്രയും വന്നില്ല എന്നൊരു തോന്നൽ. പക്ഷേ പടം മറ്റൊരു രീതിയിൽ ഈ ഒരു കമ്പാരിസൺ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് എഡ്ജ് ത്രില്ലർ, അത്യാവശ്യം നല്ലൊരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ മെയിൻ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് നമ്മുടെ അശോക് സെൽവനും ശരത് കുമാർ, പിന്നെ നായിക നിഖില വിമൽ. പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അശോക് സെൽവനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകളിൽ നിന്ന് ട്രാക്ക് ഒന്ന് മാറ്റി അശോക് സെൽവൻ ഇങ്ങനൊരു ക്രൈം ത്രില്ലർ വന്നപ്പോൾ നമുക്ക് ഒരു അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കണ്ടാൽ നമുക്കൊരു ഇത് വരും, ഒരു ഡൗട്ട് വരും, എങ്ങനെ ഒരു ട്രാക്ക് മാറ്റൽ എങ്ങനെ. ഈ മലയാളത്തിൽ തന്നെ പല നായകന്മാരുടെ ട്രാക്ക് മാറ്റൽ പല സിനിമകളിൽ തന്നെ പാളിപ്പോയൊരു സിറ്റുവേഷനാണ് കോളിവുഡിലൊരു ഒരു ഈ ഒരു പിന്നെ ഫീൽ ഗുഡിലും റൊമാൻസിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ PhD എടുത്തൊരു നടൻ ഇങ്ങനൊരു ട്രാക്ക് മാറ്റുമ്പോഴത്തേക്കിനും ഉള്ളൊരു വ്യത്യാസം നമുക്കെല്ലാവരും ഡൗട്ടാണ്. അതിൻ്റെ കൂടെ ശരത് കുമാറും. അപ്പം ഇവരുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഗംഭീരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ എന്താണ് ശരത് കുമാർ അല്ലെങ്കിൽ അശോക് സെൽവൻ ഒരു കൂൾ അല്ലെങ്കിൽ ഒരു എന്താ കൂൾ ഒരു ക്യാരക്ടറാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശരത് കുമാറിൻ്റെ ക്യാരക്ടർ വരുന്നത്. അതുപോലെ നിഖില വിമൽ, നിഖില വിമലിന് വേണമെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടെ ഒരു സ്പേസ് സിനിമയിൽ കൊടുക്കായിരുന്നു. സ്പേസ് ലഭിച്ചിട്ടുണ്ട്, ഒരു ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം സ്പേസ് കുറച്ചും കൂടെ ഒരു നായിക കഥാപാത്രമാകുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് കുറച്ചും കൂടെ സ്പേസ് കൊടുക്കാമെന്ന് തോന്നി. പടം നമുക്കറിയാം, ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയൊരു സീരിയൽ കില്ലിങ്ങും അതുമായിട്ട് സംബന്ധിച്ച അന്വേഷണങ്ങൾ കാര്യങ്ങൾ, അശോക് സെൽവൻ ഒരു പോലീസുകാരനാണ്, അങ്ങനെ പല രീതിയിലും കണക്ട് ചെയ്തൊരു സിനിമയാണ്. സിനിമയിൽ എടുത്ത് പറയേണ്ട രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമയിലെ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ട്വിസ്റ്റുകളുടെ അവിടെ പല ട്വിസ്റ്റുകളും ഉണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് എന്നൊക്കെ വേണേൽ പറയാം. എന്നാലും നമുക്കറിയാം ഇവിടെ എന്തോ ഒരു റോങ് ആണ് ഈ ഒരു സൂര്യമ്മ. പിന്നെ നമുക്ക് കുറേ അവിടെ ട്വിസ്റ്റുകൾ കാര്യങ്ങൾ ഈ പടത്തിലെ മെയിൻ രണ്ട് ട്വിസ്റ്റുകളിൽ വരുന്ന രണ്ട് പേര് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മലയാളികളാണ്. ഒരാൾ ഇതിലെ മെയിൻ ഒരു പ്ലോട്ട്, അതിലെ മെയിൻ ഒരു ഈ പടത്തിൻ്റെ ഒരു മെയിൻ ഒരു കഥാപാത്രം ഒരു മലയാളി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ സിനിമകൾ അല്ലെങ്കിൽ അദ്ദേഹം മലയാളത്തിൽ ചെയ്ത് ഫലിപ്പിച്ചിരിക്കുന്ന റോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റോളുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും ഡിഫറൻ്റ് ആണ്, രണ്ടും ഒരു ട്രാക്ക് മാറ്റം എന്ന് പറയുന്നത് അതും ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. മലയാളിയുടെ ട്രാക്ക് മാറ്റമുണ്ട്, മറ്റൊരു റോള് ചെയ്ത മലയാളി എന്ന് പറയുന്നത് നമുക്കറിയാം. ആ റോള് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്ഥിരം അദ്ദേഹം നമ്മളെ മലയാളത്തിൽ ചെയ്യുന്ന റോളുകൾ തന്നെ. നമ്മുടെ എസ് ജെ സൂര്യ ചെയ്ത മറ്റേ മാനാടിനകത്ത് പറയുന്ന പോലെ വന്ത സുട്ട സെത്താന്ന് പറയുന്ന ആ ഒരു ഡയലോഗല്ല, അതുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു നടനാണ്. പിന്നെ പടം ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയാം. നല്ലൊരു ത്രില്ലറാണ്. അത്യാവശ്യം അതിൻ്റെ സൗണ്ട് എഫക്റ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ഈ പടത്തിലേക്ക് നമ്മളെ പിടിച്ചിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു പോരായ്മ തോന്നുന്നത് രാക്ഷസൻ സിനിമ എന്ന് കണ്ടു കഴിഞ്ഞിട്ട് രാക്ഷസൻ സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതിൽ BGM കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും, അല്ലെങ്കിൽ ആ BGM പുറകെ നമ്മൾ പോകുമായിരുന്നു. പക്ഷേ ഇതിലൊരു എന്ന് വെച്ചാൽ നമുക്കൊരു റിപ്പീറ്റ് വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ BGM അല്ലെങ്കിൽ സോങ്സ് ഇതിലാകത്തില്ല കേട്ടോ. അത്യാവശ്യം ഒരു കോമഡി എല്ലാം നിറഞ്ഞൊരു മൂവിയാണ് ഈ
എന്താണ് പോർത്തൊഴിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ പോർത്തൊഴിലിൻ്റെ മൊത്തത്തിലൊരു അത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്താണ് പടം നായകനെയും അതുപോലെ തന്നെ ശരത് കുമാറിൻ്റെ ഒരു ക്യാരക്ടറിന് നല്ല ബിൽഡപ്പ് കൊടുക്കുന്നുള്ള അത്യാവശ്യം കോമഡിയൊക്കെ നിറഞ്ഞൊരു സസ്പെൻസിലേക്ക് അല്ലെങ്കിൽ ഒരു സസ്പെൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കുറേ ട്വിസ്റ്റുകളും ടേണുകളും ടേണിംഗ് പോയിൻറ്റുകളായും ആയിട്ടുള്ള കുറേ സർപ്രൈസിങ് എലമെൻസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫും നല്ലൊരു ക്ലീൻ ഒരു നീറ്റ് മൂവിയാണ്. അപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ കുറേ നാളുകൾ കഴിച്ച് നല്ലൊരു ക്രൈം ത്രില്ലർ ഒരു രാക്ഷസൻ നമുക്ക് ഒരേ ത്രാസിൽ രണ്ടറ്റത്തിരിക്കുന്നത് രണ്ടിനെയും കമ്പയർ ചെയ്യുന്നില്ല, രണ്ട് വെവ്വേറെ രീതിയിലുള്ള പ്ലോട്ടുകൾ അന്വേഷിച്ച് ക്രൈം ത്രില്ലർ സിനിമകളിൽ പെടുത്താൻ പറ്റിയ ഇതാണ്. അപ്പം അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു നല്ലൊരു സിനിമയാണ്. അശോക് സെൽവം, അതുപോലെ ശരത് കുമാർ, നിഖില വിമല്, അതുപോലെ കുറേ അധികം പേര് അറിയാത്ത കുറേ തമിഴ് ആക്ടർസ് കുറേ നല്ല രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. സിനിമ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. സിനിമ ഇതുവരെ സിനിമ ഇത് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറക്കാതിരിക്കുക.